മഴ. ജൂൺ മാസം പലർക്കും പലതാണ് മഴ. ചിലർക്കൊക്കെ സന്തോഷമാണ്, മറ്റേലർക്ക് സങ്കടമാണ് മഴ. പക്ഷേ ഒരു കാലഘട്ടം മുമ്പ് വരെ നമ്മുടെ എല്ലാവരുടെയും മഴ ഓർമ്മ സ്കൂൾ റീഓപ്പണിംഗ് തന്നെയായിരുന്നു. ഞാൻ പഠിച്ചത് കുറിയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ പറയാൻ മാത്രം വലിയ പ്രത്യേകതകളൊന്നും ഇല്ലെങ്കിലും രണ്ടു കൊല്ലം മുമ്പ് അവിടെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. കാര്യം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളൊക്കെ പാറിപ്പറക്കുന്ന ക്യാമ്പസ് ആണെങ്കിലും അവിടുത്തെ സകല അലമ്പിനും കാരണക്കാർ ഒരൊറ്റ ക്ലാസ്സാണെന്ന് പറയും. ഭാഗ്യം കൊണ്ട് അതിൻ്റെ സ്വന്തം ക്ലാസ്സായിരുന്നു. ഹരിത വരെ പേടിച്ച് ഈ നോട്ട് വാശി നിൽക്കണമെങ്കിൽ അത് ആരുടെ ക്ലാസ്സാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സുനിൽ സാറിന്റെ സൗണ്ട് കേട്ടാ സ്കൂളിലെ ഭിത്തി വരെ നിറയ്ക്കും. എന്നാലും എല്ലാവർക്കും സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ സൗണ്ട് കൊണ്ട് ജീവിക്കുന്ന വേറൊരാളുണ്ട്. പ്രിൻസിപ്പാളിനെയും മൊത്തം ടീച്ചേഴ്സിനെയും മൈക്കണിയിച്ച ഒരാൾ. ജോബിൻ സാറിന് ക്ലാസ്സിൽ ഒരു സ്ഥിര വരെയുണ്ട്. പാട്ടുപാടാൻ മുന്നോട്ട് വിളിച്ച ഡാൻസും പാട്ടും ഒക്കെ കാണിക്കുന്ന ഗായത്രി. ക്ലാസ്സിൽ ഒന്ന് പഠിപ്പിക്കാനും തമാശ പറയാനൊക്കെ ആർക്കും പറ്റും. പക്ഷെ പിള്ളേരെ നടക്കുന്ന ഡാൻസ് കളിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു റേഞ്ച് വേണം. സ്വന്തമായിട്ട് ആർമ്മയുള്ള ടീച്ചറിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. സ്വന്തം സംഘടനയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നിൽക്കുന്ന NSS പിള്ളേരുടെ സുമി മിസ്. മിസ്സിന് ഒരു അരിമ ശിഷ്യനുണ്ട്. കഷ്ടപ്പെടുന്നവന്റെ വേർപൊപ്പി
എന്നിട്ട് അവന്റെ മുഖത്ത് തന്നെ കാലേറ്റി വശം ഞെളിഞ്ഞു നിൽക്കുന്ന പടത്തറ. രാജ്ഞിയെ പോലെ തന്നെയായിരുന്നു. സുവോളജി പഠിപ്പിക്കുന്ന മിസ് ഒരു രാജ്ഞിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു രാജാവ് കാണില്ല. സ്കൂളിന്റെ ഒരേ ഒരു രാജാവ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇവർ അഞ്ചുപേരും പഠിച്ചത് കുര്യനാട് തന്നെയാണെങ്കിലും ഇവരറിയപ്പെടുന്നത് വേറെ സ്കൂളിലെ പേരിൽ. കുര്യനാട് ഡീപ്പോളുകാർ. എല്ലാ സ്കൂളിൽ നിന്നും എല്ലാ കൊല്ലവും അവസാന വർഷത്തെ പിള്ളേരെ ഫീൽഡ് ട്രിപ്പ് എന്നും പറഞ്ഞ് എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകുമല്ലോ, ഞങ്ങളെയും കൊണ്ടുവരും സ്ഥലത്തേക്ക്. പക്ഷേ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ഒരു സെലിബ്രിറ്റി വണ്ടിയല്ല, ഏട്ടൻ്റെ വണ്ടിയിൽ. ഇത് ചവിട്ടിപ്പൊട്ടിച്ചെ കളിക്കാനും പാട്ട് പാടാനൊക്കെ ഞങ്ങളുടെ അടങ്ങി പിള്ളേരുണ്ടായിരുന്നു. ഈ കഴിവുകളൊക്കെ എവിടെയെങ്കിലും അവസാനം കൊണ്ട് പ്രദർശിപ്പിക്കണ്ടേ? അങ്ങനെ ആറ്റുനൂറ്റ് ഞങ്ങൾക്കൊരു ആനുവൽ ഡേ വന്നു. അവസാന വർഷം ആയതുകൊണ്ടും ഇനി ഒരിക്കലും ഇങ്ങനെ സ്റ്റേജിൽ കയറാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങളും കാണിച്ചു ഒരു കൊര കറ്റി വെറൈറ്റി. കഴിഞ്ഞ രാത്രി തൊട്ട് പരീക്ഷയുടെ അവസാന ദിവസം വരെ പോയതേ അറിഞ്ഞിട്ടില്ല. അന്ന് ആ ദിവസം തീരെ എഴുതായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. സംതിങ് ജസ്റ്റ് വെന്റ് ഇൻകംപ്ലീറ്റ്. ഇപ്പോൾ ആ തോന്നൽ എൻ്റേത് മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ദറ്റ് മേക്സ് മീ ഫാൾ ബാക്ക് ഇൻ ട്രോമ. പക്ഷെ മറക്കാൻ ഓരോ വട്ടം ശ്രമിക്കുമ്പോഴും പിന്നെയും പിന്നെയും ചില ഓർമ്മകൾ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും. ആദ്യ ഓർമ്മയായി, പിന്നെ അത് ആഴത്തിൽ എവിടെ മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഒരുമിച്ച് ഈ സ്കൂളിൽ വെച്ച് സമ്പാദിച്ച ഒരുപാടുണ്ട്. അതിലേറെ ഒരുപാട് ഇവിടെ വിട്ടു പോന്നിട്ടുമുണ്ട്.
ഒരു വട്ടം കൂടെ, ഒരവസരം കൂടെ. അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നറിയാം. സ്റ്റിൽ ദോസ് പ്രീഷ്യസ് മൊമെന്റ്സ് ടുഗദർ വിൽ നെവർ ബി ഫോർഗോട്ടൻ എവർ ഇൻ മൈ ലൈഫ്. അമ്പത്താറ് പേരെയും പരിചയപ്പെട്ടില്ലേ, ഇനി ഒരാൾ കൂടി ഉണ്ട്. വുഹാനിൽ നിന്നും കൊറോണ എങ്കിലും പ്ലെയിൻ പിടിച്ചു വരുമെന്നും വന്നു കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമെന്നും അങ്ങനെ സംഭവിച്ച ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കണമെന്നും ആ സമയത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നും നേരത്തെ അറിയാവുന്ന ഒരു പ്രമുഖ സ്വകാര്യ സംഘടനയിൽ അംഗമായ